നമസ്കാരം. ഈ ബാർക്കോഴ കേസ്, ഇപ്പോൾ ബാർക്കോഴ കേസിൽ രമേശ് ചെന്നിത്തല പ്രതിയാണോ, വി എസ് ശിവകുമാർ പ്രതിയാണോ? അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ അതിന് ബദലായി യു ഡി എഫിനെ എതിരെ ഉണ്ടാക്കി പടച്ചുവിട്ട പുനരന്വേഷണവും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നത്. പിന്നെ ഇവർ തമ്മിൽ പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റ് നടത്തി, ഈ കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം പുറഞ്ചൊറഞ്ഞു കൊടുത്ത് കേസുകളൊക്കെ ഒതുക്കി എൽ ഡി എഫും യു ഡി എഫും എന്ന തരത്തിലും വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും കേരള ഗവർണർക്ക് ഇതിൻ്റെ കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട പുതിയ ചില വാർത്തകൾ വന്നിട്ടുണ്ട്. അതായത്, ബാർക്കോഴ കേസ് അന്വേഷിക്കാൻ സമയമായില്ല എന്നാണ് ഗവർണർ പറഞ്ഞത്. എന്തായാലും ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നും അറിയാത്തൊരു വ്യക്തിയൊന്നുമല്ല. അദ്ദേഹത്തിന് ഇവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് കേരളത്തിലെ ഗവർണർ. ഗവർണർ എന്ന് പറയുന്നൊരു പദവിയുടെ പ്രാധാന്യം എന്ത് എന്ന് സർക്കാരിനും ജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുത്ത വ്യക്തി കൂടിയാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. ബാർക്കോഴ കേസിൽ പുനരന്വേഷണത്തിന് ഉള്ള വിജിലൻസിൻ്റെ ആ സാധ്യത മങ്ങുന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ട്. പുനരന്വേഷണത്തിന് അനുമതി ആവശ്യപ്പെട്ട് സർക്കാർ രാജ്ഭവനിലേക്ക് അയച്ച ഫയൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനമെടുക്കാതെ മടക്കി എന്നറിയാൻ കഴിയുന്നു. മുൻമന്ത്രിമാരായ വി എസ് ശിവകുമാർ, കെ ബാബു എന്നിവർക്കെതിരെ പുനരന്വേഷണത്തിന് അനുമതി തേടി, എന്നാൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ സമയമായി എന്ന് കരുതുന്നില്ല എന്നാണ് ഗവർണർ ഫയലിൽ കുറിച്ചത്. ടു പ്രിമച്വർ ടു ഇഷ്യൂ ഓർഡർ. സമയമായിട്ടില്ല അന്വേഷണത്തിന് ഉത്തരവിടാൻ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് എന്ന രീതിയിലാണ് ഗവർണർ ഫയൽ മടക്കിയത്. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ബാർ ലൈസൻസ് ഫീ കുറയ്ക്കാൻ അന്ന് കെ പി സി സി അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ വി എസ് ശിവകുമാർ, ബാബു, കെ ബാബു എന്നിവർക്ക് 1 കോടി രൂപ നൽകിയെന്ന് ബാർ ഉടമ ബിജു രമേശ് വെളിപ്പെടുത്തിയതോടെയാണ് സർക്കാർ പുനരന്വേഷണത്തിന് തുനിഞ്ഞത്. ഈ ബിജു രമേശിനെ തന്നെ ചട്ടം കെട്ടി വാർത്താസമ്മേളനം നടത്താൻ വിട്ടത് സി പി എമ്മിലെ തന്നെ ചില പ്രമുഖരായ നേതാക്കളാണ് എന്ന തരത്തിൽ അന്ന് വാർത്തകളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു. മന്ത്രിമാരായിരിക്കെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം തുടങ്ങണമെങ്കിൽ ഗവർണറുടെ മുൻകൂർ അനുമതി വേണമെന്നാണ് വിജിലൻസ് ചട്ടങ്ങളിലെ പുതിയ വ്യവസ്ഥ, 17A വകുപ്പ് പ്രകാരം. ഇതനുസരിച്ച് അന്വേഷണത്തിന് അനുമതി തേടിയുള്ള ഫയൽ 1 മാസം മുമ്പാണ് ഗവർണർക്ക് നൽകിയത്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അന്വേഷണത്തിലുള്ള ഫയൽ നിയമസഭാ സ്പീക്കർക്കാണ് വിട്ടിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടുത്താതെ സമർപ്പിച്ച ഫയലിൽ ഗവർണർ സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. വിജിലൻസ് ഡയറക്ടർ അവധിയിലായിരുന്നതിനാൽ ഐ ജി എച്ച് വെങ്കടേഷ് നേരിട്ട് കണ്ട് വിശദീകരണം നൽകിയെങ്കിലും അദ്ദേഹം തൃപ്തനല്ല എന്നാണ് സൂചന. അന്വേഷണത്തിന് മുൻകൂർ അനുമതി വേണ്ടതിനാലാണ് പരാതികൾ മാത്രമടങ്ങിയ ഫയൽ ഗവർണർക്ക് സമർപ്പിച്ചതെന്നും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ അന്വേഷണം ആരംഭിക്കാൻ കഴിയൂ എന്നുമാണ് ഇതിന് വിജിലൻസ് നൽകുന്ന വിശദീകരണം. അതായത്, ഇതിനകത്ത് ഭയങ്കരമായ ഗെയിം പ്ലാനുകളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഗവർണർക്ക് മനസ്സിലായി. അതായത്, വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് യു ഡി എഫിനെ ഒരു പാഠം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് ശരിയായ രീതിയിൽ അന്വേഷിച്ച് ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനോ വേണ്ടിയുള്ള അന്വേഷണമല്ല ഇത് എന്നുള്ള കാര്യം ഗവർണർക്ക് മനസ്സിലായി. കാരണം ഇവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തി, കുഴപ്പമൊന്നുമില്ല, ഇവരെ വെറുതെ വിട്ടു, അല്ലെങ്കിൽ അന്വേഷണത്തിൽ കഴമ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിനായി വിജിലൻസിനെയും ബിജു രമേശിനെയും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു പൊറാട്ട് നാടകമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഗവർണർക്ക് മനസ്സിലായി. കാരണം അന്വേഷണം നടത്തിയാൽ തീർച്ചയായിട്ടും അതിൽ തെറ്റുകാരല്ല എന്ന് കരുതി ഇവരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ, അവർക്ക് ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇലക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ വരികയാണ്, ക്ലീൻ ചിറ്റ് വന്നാൽ അവർക്കത് ഗുണകരമായിട്ട് വരും. അതായത്, ഇവിടെ പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ തിരഞ്ഞെടുപ്പ് ഗോതായിൽ ഇറങ്ങി പരസ്പരം പോർ വിളിക്കുന്നതൊക്കെ ജനങ്ങളെ പറ്റിക്കാനാണ്, ജനങ്ങളെ മണ്ടന്മാരാക്കാനാണ് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. അത് ഗവർണർക്കും നല്ല ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇനിയും ഇത്തരം ഉടായ്പകളും അന്വേഷണവും അതും ഇതും പറഞ്ഞ് രാജ്ഭവനിലോട്ട് ചെല്ലണ്ട എന്ന ഒരു താക്കീത് കൂടിയാണ് ഗവർണർ ഈ ഒരു അവസരത്തിൽ നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ടു പ്രിമച്വർ ടു ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആയിട്ടില്ല, ഇത് അവിടെ നിൽക്കട്ടെ, കുറച്ചുകൂടെ കാലം കഴിയട്ടെ, ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിക്കുന്നത്, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്നാണ് ഗവർണർ സത്യം പറഞ്ഞാൽ പരോക്ഷമായി ചോദിച്ചിരിക്കുന്നത്. എന്തായാലും തൃപ്തിയായല്ലോ, വിജിലൻസിനെ വിട്ടും അതുപോലെ ബിജു രമേശിനെ ഇറക്കി വാർത്താസമ്മേളനം നടത്തിയും ഒക്കെ വലിയ വലിയ നാടകങ്ങൾ പ്ലാൻ ചെയ്തവർക്ക് എന്തായാലും ശക്തമായി തിരിച്ചടിയാണ്. ഇത് രണ്ടുപേർക്കും സത്യം പറഞ്ഞാൽ, ഈ അന്വേഷണത്തെ നേരിടാൻ തയ്യാറെടുക്കുന്നവർക്കും സർക്കാരിനും ഒരേപോലെ തിരിച്ചടിയാണ്. അവർ വിചാരിച്ചത് അന്വേഷണം നടക്കട്ടെ, രമേശ് ചെന്നിത്തല 10 പ്രാവശ്യം പറയും അന്വേഷണം നടക്കട്ടെ, വിജിലൻസ് വരട്ടെ, അവർ വരട്ടെ, ഇവർ വരട്ടെ, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, അങ്ങനെ പറയും. അന്വേഷണം നടത്തി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും രക്ഷപ്പെട്ടില്ലേ? അപ്പോൾ അതിനുവേണ്ട ഒരു നടപടിയായിട്ടാണ്, അതായത് ഇവർ രക്ഷപ്പെടാൻ, ഇവർക്ക് ഊരിപ്പോരാൻ വേണ്ടിയുള്ള നടപടിയായിട്ടാണ് ഈ ഒരു കാര്യവുമായി മുമ്പോട്ട് പോയത് എന്ന് മനസ്സിലാക്കുന്നു. ഗവർണർ ദാ തക്കതായ ആക്ഷനും എടുത്തിട്ടുണ്ട്. ടു പ്രീമച്ചുവർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.